ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സില നമ്മുടെ കുടുംബ വളക്കിൻ്റെ ഇനി തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെയുള്ള ഒരു നല്ല എപ്പിസോഡ് തന്നെയാണ്. ഇനി എപ്പിസോഡിൻ്റെ അകത്ത് നടക്കാൻ പോകുന്നത് രോഹിത് ഗോപാലിൻ്റെ മരണമാണോ അതോ ഇനി രോഹിത് ഗോപാൽ ജീവിക്കുമോ എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ എല്ലാവരും കണ്ടിരുന്നു സുമിത്രയുടെ ആ ഒരു പാട്ട് പാടാൻ പോകുന്ന ദിവസം, അത് 12-ാം തീയതിയാണ്. 11-ാം തീയതി ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോയാൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയാലാണ് അവിടെ ചെന്നിട്ട് മ്യൂസിക് അവരുടെ പ്രോഗ്രാമുകളും കാര്യങ്ങളും എല്ലാം കണ്ടക്ട് ചെയ്യുന്ന കണ്ട് ഒന്ന് ട്രയലൊക്കെ ചെയ്ത് 12-ാം തീയതി ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആ പാട്ട് പാടാനായിട്ട് സുമിത്രയ്ക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന ഒരു നിമിഷത്തിലാണ് അവിടെ സിദ്ധാർത്ഥ വിളിച്ച് ജെയിംസിനെ അറിയിച്ചത്. 11-ാം തീയതി അവരിവിടുന്ന് പുറപ്പെടും, അന്നെങ്കിലും താൻ ഉദ്ദേശ കാര്യം നടത്താൻ പറ്റുമെങ്കിൽ നടത്തി കാണിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജെയിംസ് രണ്ടും കൽപ്പിച്ചാണ്, ഇനിയും സിദ്ധാർത്ഥൻ്റെ മുന്നിൽ തോറ്റുപോകാൻ തനിക്ക് വയ്യ, അതുകൊണ്ട് ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് അവിടെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ജെയിംസ് അവിടെ ലോറിക്കാരോട് പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. 11-ാം തീയതി സുമിത്രയും രോഹിത്തും കൂടെയും കൂടി എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. വീട്ടിൽ പ്രതീഷും ശീതളും സഞ്ജനയും എല്ലാവരും അച്ഛനുൾപ്പെടെ എല്ലാവരും അവരെ യാത്ര അയക്കാനുള്ള തിരക്കിലാണ്. സരസ്വതിയാണെങ്കിലോ സിദ്ധാർത്ഥ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. അങ്ങനെ ആ പ്രതീക്ഷയോടെ സരസ്വതി നോക്കി നിൽക്കുമ്പോഴാണ് ഇവിടെ സുമിത്ര രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് വണ്ടിയിൽ കയറി യാത്രയാകുന്നത്. എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് വളരെയേറെ ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു യാത്രയായിരുന്നു അത്. എന്നാൽ സിദ്ധാർത്ഥാണെങ്കിൽ ഈ ഒരു യാത്ര അവിടെ ജനക്കാരുടെ കണ്ടു നിൽക്കുന്നു. കണ്ടു നിന്ന് ഭയങ്കര ഏറെ ഒരു സന്തോഷത്തോടുകൂടി, നീ മരണത്തിലേക്കാടാ പോന്നേ, നിന്റെ മരണം കുറച്ച് കഴിയുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. എടി സുമിത്രെ, നിന്നെ ഒഴിവാക്കാനായിട്ട് ഞാൻ നോക്കി, പക്ഷേ നിന്നെ ഒഴിവാക്കാനായിട്ട് പറ്റിയില്ല. നീ വന്നു കയറുകയാണ് ചെയ്തത്. നീ എൻ്റെ മുന്നിൽ കിടന്ന് അഹങ്കരിച്ചതിനൊക്കെയുള്ള മറുപടിയാണ് നിനക്ക് ഈ കിട്ടുന്നത്. നീ അനുഭവിക്കാൻ തയ്യാറായിക്കോ എന്ന് തന്നെയാണ് സിദ്ധാർത്ഥ അവിടെ വന്ന് പറയുന്നത്. എന്നാൽ സിദ്ധാർത്ഥൻ്റെ പുറകിൽ തന്നെ വേരുകി നിൽക്കുന്നു, എന്താ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നേ, രോഹിത്തും സുമിത്രയും കൂടെയും കൂടി പാടുന്നത് കാണാനായിട്ട് പോയി നോക്കി നിൽക്കുകയാണോ? അവർ പൊക്കോളും, നിങ്ങളവിടെ നിന്ന് എന്തോരം നോക്കിയാലും അവരുടെ യാത്ര തടയാനായിട്ട് പറ്റത്തില്ല. വേദികെ, ഇതൊക്കെ ദൈവം തീരുമാനിക്കുന്നതല്ലേ, ഇല്ലാതെ നമ്മളാരും ഒന്നും തീരുമാനിക്കുന്നതല്ലോ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ അങ്ങ് പോവുകയാണ്. വേദിക്കൊന്നും മനസ്സിലായില്ല. വേദിക അവിടെ നിന്ന് ചെറിയ ചിരിയും ചിരിച്ച് ആ വാതുക്കം വന്ന് വീണ്ടും രോഹിത്തും സുമിത്രയും പോകുന്നത് അവിടെ നിന്ന് നോക്കി കാണുക തന്നെ ചെയ്യുന്നു. അവരവിടെ നിന്ന് യാത്ര തിരിച്ച് വണ്ടിയിൽ കയറി പോകുമ്പോൾ രോഹിത്ത് സുമിത്രയോട് ചോദിക്കുന്നു, എന്താ സുമിത്ര പേടിയുണ്ടോ എന്ന്. പേടിയില്ലാതിരിക്കൂ, അവിടെ ചെല്ലുമ്പോൾ എന്താ പറയുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്ര സംഗീതവും കാര്യങ്ങളും അങ്ങനെ വല്ലതൊക്കെ ആണെങ്കിൽ എനിക്കറിയില്ല രോഹിത്. ഞാനതൊക്കെ സ്കൂളിൽ വെച്ച് ചെറിയ രീതിയിൽ പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ വേറെയൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നു. അതൊന്നും കുഴപ്പമില്ല, സുമിത്ര പാടിയത് എത്രമാത്രമാണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാലോ. അപ്പോൾ അദ്ദേഹം ആ ഒരു രീതിയിലാണ് ഇപ്പോൾ സുമിത്രയെ അത് കണ്ടിട്ടാണ് അങ്ങോട്ട് വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ സുമിത്രേനെയും കൂടി പാടിപ്പിക്കേണ്ട പാട്ടേതാണെന്നും സുമിത്ര ഏത് പാട്ട് കൊടുത്താൽ പാടുമെന്നൊക്കെ അദ്ദേഹത്തിന് നല്ല ക്ലിയറായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കഴിയുമ്പം ഏകദേശം എല്ലാം റെഡിയാണ്. പിന്നെ അവിടെ ഇപ്പോൾ ഓൾറെഡി അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ സിനിമയ്ക്ക് വേണ്ടി സുമിത്ര ഏത് പാട്ടാണ് പാടേണ്ടത് എന്നുള്ളത്. പിന്നെ ഈ സിനിമയിലൊക്കെ പാടിക്കഴിഞ്ഞാൽ ഇനി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്കുമാണ് പോകാനായിട്ടിരിക്കുന്നത്. അപ്പോൾ സുമിത്ര പറയുന്നു, അല്ലേലും ആ കൈനോട്ടക്കാരൻ അന്ന് അമ്പലത്തിൽ വെച്ച് നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ച രോഹിത്ത് ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ട്. അന്ന് നമ്മൾ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചത് നടക്കാൻ പോകുന്നില്ലാത്ത കാര്യമോ, ദേവി അത് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം? അന്ന് അങ്ങേരത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോഴേ ഞാൻ രോഹിത്തിനോട് പറഞ്ഞില്ലേ ഇതൊക്കെ കള്ളത്തരമാണെന്നും അങ്ങനെയൊക്കെ. ഇപ്പം ദേ നമ്മൾ പാട്ട് പാടാനായിട്ട് ഇറങ്ങുക തന്നെ ചെയ്തു. ഇനി അയാൾ പറഞ്ഞ് ഒരു കാര്യവും നടക്കാനായിട്ട് പോകുന്നില്ല അല്ലേ രോഹിത് എന്ന് പറയുമ്പോഴും പിന്നീട് കാണിക്കുന്നത് പുറകിലെ ഒരു കാലിൻ്റെ രൂപത്തിൽ ലോറി വരിക തന്നെ ചെയ്യുകയാണ്. രോഹിത്തിൻ്റെയും സുമിത്രയുടെയും കാറ് പിന്തുടരുകയാണ്. ലോറി ഇപ്പോൾ ലോറി തൊട്ട് പിന്നാലെയുണ്ട്. ഇവർ രണ്ടുപേരും ഇതൊന്നും അറിയാതെ സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഒരു ഇടവഴി കാര്യങ്ങൾ എന്ന രീതിയിൽ തിരക്കൊഴിഞ്ഞ ഒരു റോഡ് എത്തുകയാണ്. ആ റോട്ടിലെത്തിയപ്പോഴാണ് ഈ ലോറിയുടെ സ്പീഡ് കൂട്ടാനായിട്ട് ആ കൂടെയുള്ള ആൾ പറയുന്നത്. ലോറിയുടെ ആക്സിലേറ്റർ ശരിക്കും ചവിട്ടി താത്തിക്കൊണ്ട് തന്നെ ആ ലോറി മുമ്പോട്ട് കുതിക്കുകയാണ് ഉണ്ടായത്. ചെന്ന് രോഹിത്തിൻ്റെ വണ്ടിയുടെ പുറകിൽ ആഞ്ഞൊരിടി, ആ ഇടിച്ച പവറിൽ തന്നെ രോഹിത്ത് നേരെ തല ചെന്നിടിക്കുന്നത് സ്റ്റീറിങ്ങിലാണ്.
സ്റ്റിയറിംഗിൽ തല ചെന്ന് ഇടിച്ചിട്ട് ആ മുഖം ചെന്ന് അവിടെ ഗ്ലാസ്സിൽ ചെന്ന് അടിക്കുന്നു. അടിച്ചിട്ട് രോഹിത് ചോരയിൽ കുളിച്ച് അവിടെ വീഴുമ്പോൾ സുമിത്രയുടെ നെറ്റി ചെന്ന് ആ ഫ്രണ്ടിൽ ആ ഒരിതിൽ പോയി ഇടിക്കുകയാണ്. അവിടെ നിന്ന് സുമിത്ര പെട്ടെന്ന് ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി രോഹിത്തിനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. സുമിത്രയുടെ നെറ്റിയിൽ നിന്നും ചോര ഒഴുകുന്നുണ്ട്. രോഹിത്തിൻ്റെ അവസ്ഥ ഇച്ചിരി ഗുരുതരം എന്ന് വേണം പറയാനായിട്ട്. ഇച്ചിരിയല്ല, ഇച്ചിരി കുറച്ച് നല്ല ഗുരുതരം തന്നെയാണ്. രോഹിത്തിനെ ഐ സിയുലേക്ക് കയറ്റുന്നു. സുമിത്രയുടെ തല ഡ്രസ്സ് ചെയ്യാനായിട്ട് അവിടെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. സുമിത്രയുടെ തല സ്കാൻ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാലും അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. അവിടെ കുഴപ്പമൊന്നുമില്ല. അവിടെ എല്ലാവരും ഓടിയെത്തുകയാണ് ഈ വാർത്ത കേട്ട്. അച്ഛനും ബാക്കിയുള്ളവരെല്ലാം സുമിത്രയുടെ വീട്ടിൽ നിന്നും എല്ലാവരും തന്നെ. എന്നാൽ രോഹിത്തിൻ്റെ അവസ്ഥ ഇച്ചിരി ഗുരുതരം എന്നുള്ള അവസ്ഥയിലാണ്. ഐ സിയുലാണ്. 24 hours കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർമാരും നേഴ്സുമാരും ഓടി നടക്കുകയാണ് രോഹിത്തിനെ രക്ഷിക്കാനായിട്ട്. ചോര വാർന്ന് രോഹിത്ത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. തലയ്ക്കാണ് ക്ഷതമേറ്റത്. ബ്ലഡ് കോട്ടായിട്ടുണ്ടെങ്കിൽ രോഹിത്തിനെ രക്ഷിക്കാനായിട്ട് കഴിയില്ല. രോഹിത്ത് മരണത്തിലേക്ക് പോകുക തന്നെ ചെയ്യും. സുമിത്രയും പേടിയുടെ അങ്ങേയറ്റത്ത് പൊട്ടിക്കരയുകയാണ്. ഇപ്പം മനസ്സിലായി ആ ജ്യോതിഷൻ അവിടെ വെച്ച് പറഞ്ഞത് എന്താണ് എന്നുള്ളതും അതിൻ്റെ പൊരുൾ എന്താണ് എന്നൊക്കെയുള്ളത്. എന്നാൽ അവിടെ നിന്നും സുമിത്ര ഭയങ്കരയേറെ സങ്കടത്തോടെ അച്ഛൻ വന്നു കഴിയുമ്പം അച്ഛനോട് ഈ കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ വിശദമായിട്ട് പറയുകയാണ്. അച്ഛനും നമ്മുടെ ശ്രീകുമാറെല്ലാം അവിടെ വന്നു കഴിയുമ്പോഴേക്കും അച്ഛച്ചനോട് സുമിത്ര കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പറയുന്നു. ആ ലോറി വന്നിടിച്ചു അന്ന് ഞാൻ പറഞ്ഞത് ആ ലോറിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് CA സാറിനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് സാറത് നിസ്സാരമായിട്ട് വിൽക്കരിച്ച് കളഞ്ഞു. അച്ഛ ഇത് വെറുതെ വിടല്ല അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര പൊട്ടിക്കരയുമ്പോൾ രോഹിത്തിനൊന്നും പറ്റത്തില്ല മോളെ, മോളെ വിഷമിക്കാതിരിക്കെ, മോളെ ദൈവം കൈവിടത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അച്ഛച്ചൻ ആശ്വസിപ്പിച്ചിട്ട് അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് CA സാറിനെ കാണാനായിട്ട്. അവിടെ ചെല്ലുമ്പോൾ CA സാർ ഈ കാര്യത്തിൽ ശരിക്കും ഉത്തരവാദിത്വം പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊരവസ്ഥയിൽ സാറ് തന്നെ തീരുമാനിക്കുകയാണ്. കാരണം സുമിത്ര തന്നെ ഏൽപ്പിച്ചതാണ് അന്ന് ആ ലോറി അപകടത്തിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് എന്നുള്ളത്. അന്ന് അതിനെ നിസ്സാരവൽക്കരിച്ചത് താനാണ് എന്നും ഇനി ആ കാര്യത്തിൽ അങ്ങനെ പറ്റില്ല എന്നും അമ്മമാരെ ഉടനെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ള കാര്യവും അവിടെ വാക്കുകൊടുക്കുകയാണ്. അവിടെ എല്ലാവരുടെ അടുത്തും സോറി പറയുക തന്നെ ചെയ്യുകയാണ് CA സാറ്. അതിനുശേഷം അന്വേഷണം ഗംഭീരമാക്കുന്നു. ലോറി എവിടെയാണെന്നും ലോറിക്കാരെവിടെയാണെന്നും അവിടെ CA സാറ് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാ ഇടങ്ങളും അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്നാൽ ഇവിടെ ഡോക്ടർമാർ രോഹിത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ സുമിത്രയുടെ അമ്മയൊക്കെ ആ ഹോസ്പിറ്റലിന് മുന്നിൽ വന്നു നിന്ന് പൊട്ടിക്കരയുകയാണ് മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചുകൊണ്ട് തന്നെ. കാരണം എന്ത് പറ്റി എന്നറിയില്ല രോഹിത്തിന്. രോഹിത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ സുമിത്രയുടെ ജീവിതം വീണ്ടും ആ ഒരു പഴയ അവസ്ഥയിലേക്ക് പോകും. രോഹിത്തിൻ്റെ മകളാണെങ്കിൽ അവിടെ വന്ന് പൊട്ടിക്കരയുകയാണ് സുമിത്രയുടെ തോളിൽ ചാരിക്കൊണ്ട് തന്നെ. അവിടെ നിന്ന് എല്ലാവരും ആ ഒരു അവസ്ഥയിലാണ്. സുമിത്രയ്ക്ക് ഇനിയും ഇങ്ങനെയൊരു ഗതി വരുമോ എന്നുള്ളത്. എന്നാൽ സരസ്വതി ഭയങ്കരമായിട്ടും വീട്ടിൽ സന്തോഷിക്കുകയാണ് ഈ വാർത്തയറിഞ്ഞ്. രോഹിത്ത് അവൻ മരണപ്പെടണം, അവൻ മരണപ്പെട്ടാലേ സുമിത്ര പഠിക്കത്തുള്ളൂ, അവൾക്ക് കിട്ടേണ്ടത് ആ കിട്ടിയതെന്ന്. എന്നാൽ ഈ വാർത്തയറിഞ്ഞ് നമ്മുടെ വേദികയാണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുക, നിങ്ങളാണോ ഇതിന് പിന്നിൽ കളിച്ചത്? അവരവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളിവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ടല്ലോ, ഞാനിവിടെ തന്നെയായിരുന്നില്ലേ വേദികയെ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനായിട്ട്? അല്ല, നിങ്ങളിതൊന്നും ഒരു പ്രശ്നമായിട്ട് കാണാതെ നിൽക്കുമ്പോഴേ എനിക്ക് പലതും തോന്നി. എടി, ഇതേ ആവശ്യമില്ലാത്ത എൻ്റെ തലയിൽ വെച്ച് കെട്ടാനായിട്ട് നോക്കരുത്. ഞാനിതൊന്നും മനസ്സറിഞ്ഞിട്ടുള്ള കാര്യം പോലുമല്ല. അവനവിടെ വണ്ടി ഓടിച്ചു, വണ്ടിയിൽ വന്ന് വണ്ടി ഇടിച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഇതൊക്കെ എന്തിനാ എൻ്റെ തലയിൽ വെച്ച് കെട്ടുന്നത് എന്നുള്ള രീതിയിൽ സിദ്ധാർത്ഥ് ചോദിക്കുകയാണ്. എന്നാൽ വേദിക്ക് നല്ല സംശയമുണ്ട്, ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥാണോ എന്ന്. എന്നാൽ ഇതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് വേദികയും തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ സരസ്വതി സിദ്ധാർത്ഥിൻ്റെ അടുത്ത് കാണാൻ വരുന്നു. മോനെ, ഇതെങ്ങനെ സംഭവിച്ചു? നീ പറഞ്ഞില്ലേ ദൈവം അവർക്കുള്ള ശിക്ഷ കൊടുക്കുന്നത്? ദൈവം അവർക്കുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥ് പറയണം, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അമ്മേ സുമിത്ര പാട്ട് പാടാൻ പോകില്ല എന്നും അവിടെ ദൈവമുണ്ട് എന്ന്. മോനെ സത്യം പറ, ഇത് നീ എന്തെങ്കിലും ചെയ്തതാണോ എന്ന്. അമ്മ എന്താ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യാനായിട്ട്? ഞാൻ അങ്ങനെ ചെയ്യേണ്ട കാര്യം വല്ലതും ഉണ്ടോ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഒരു വലിയ കാര്യങ്ങൾ തന്നെ സിദ്ധാർത്ഥ് നടത്തുക തന്നെ ചെയ്യുകയാണ്. ഒരു കള്ളത്തരത്തിൻ്റെ അങ്ങേയറ്റം. ഈ സമയത്ത് സുമിത്ര രോഹിത്തിൻ്റെ അടുത്ത് കാണണമെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നമുണ്ടാകും. ഡോക്ടർ പറഞ്ഞു, സുമിത്ര ഇപ്പോൾ ഏകദേശം രോഹിത്തിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട്. രോഹിത്തിൻ്റെ ആ ഒരു അപകടനില തരണം ചെയ്തു. രോഹിത്തിനെ ഇപ്പോൾ സുമിത്രയ്ക്ക് കയറി കാണാം എന്ന് പറയുകയാണ്. രോഹിത്തിനെ കഴുത്ത് ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അതുപോലെ നെറ്റിയിൽ നല്ല മുറിവുണ്ട്. സുമിത്രയുടെ നെറ്റിയിലെ മുറിവുണ്ട്. കൈകാലുകൾ ഒടിഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ നേരെ റോഹിതിനെ കാണാനായിട്ട് സുമിത്ര ചെന്ന് റോഹിതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു. ആ ജ്യോത്സ്യം പറഞ്ഞ കാര്യത്തെപ്പറ്റി അവർ സംസാരിക്കുകയാണ്. ആ സമയത്ത് സുമിത്ര പറയുന്നു, മരണം കൺമുമ്പിൽ നിന്ന് മാറിപ്പോയല്ലോ, അതുതന്നെ ഭാഗ്യം എന്ന് വേണം കരുതാനായിട്ട്. ഇനി ഒന്നും വേണ്ട, എനിക്ക് റോഹിത്തിനെ വിട്ട് എങ്ങോട്ടും പോകണ്ട, റോഹിത്ത് ഇനി എപ്പോഴും എൻ്റെ കൂടെ വേണം എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ആ ഒരു അവസ്ഥയിൽ സുമിത്ര ഒരു ഉമ്മ കൊടുക്കുകയാണ് റോഹിത്തിന്. അങ്ങനെയാണ് ശരിക്കും ഇന്ന് പ്രമോ അവസാനിക്കുകയും ചെയ്യുന്നത്. എല്ലാവർക്കും പ്രമോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റ.